വനംവകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർപ്പാക്കുന്നതിനുള്ള അദാലത്ത് ഇന്ന് പാലക്കാട് നെന്മാറയിൽ നടക്കും. വനം മന്ത്രി പങ്കെടുക്കുന്ന അദാലത്തിൽ അരിക്കൊപ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റരുതെന്ന ആവശ്യവുമുയരും. ഹൈക്കോടതിയുടെ പുതിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വനം ഉദ്യോഗസ്ഥരുമായി മന്ത്രി ഇന്ന് ചർച്ച നടത്താനാണ് സാധ്യത. സ്വാലിഹുഡ കൂടുതൽ വിശദാംശങ്ങളുമായി. ഏതായാലും പറമ്പിക്കുളത്തേക്ക് അരിക്കൊമ്പന് എത്തിക്കരുതെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. അവരുടെ പ്രതിഷേധവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സർക്കാരും ഇതുതന്നെയാണ് ആവശ്യപ്പെടുന്നതെന്നും വനമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അദാലത്ത് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായും അതുപോലെ തന്നെ ചർച്ച നടത്തുന്നത് എന്തൊക്കെയാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? കീർത്തി, വനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടത്തുന്ന വനസൗഹൃദ സദസ് എന്ന അദാലത്തിന് വേണ്ടിയാണ് മന്ത്രി ഇന്ന് നെന്മാറയിലെത്തുന്നത്. ഒപ്പം മന്ത്രി കെ കൃഷ്ണൻകുട്ടി, എം വി രാജേഷ് തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുതിർന്ന വനം ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പറമ്പിക്കുളം ഉൾപ്പെടുന്ന മേഖലയായതുകൊണ്ട് ഇന്ന് പ്രധാനമായി പറമ്പിക്കുളത്തെ വിഷയം തന്നെയാണ്, അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നത് തന്നെയാണ് പ്രധാനമായി ചർച്ചയാവുക. മുതിർന്ന ഉദ്യോഗസ്ഥർ കൂടിയുള്ളതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യും. പറമ്പിക്കുളത്തുള്ളവർ ഇക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും. ജനകീയ പ്രതിഷേധ സമരങ്ങൾ താൽക്കാലികമായി പറമ്പിക്കുളത്ത് നിർത്തിവച്ചിരിക്കുകയാണ്. അതേസമയം 17-ന് ഹർത്താലിന്, നെല്ലിയാമ്പതിയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്, അത് മാറ്റിയിട്ടില്ല. നേരത്തെ സർവകക്ഷി യോഗം ചേർന്ന് തീരുമാനിച്ചിരുന്ന സമരപരിപാടികളെല്ലാം, എം എൽ എയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരപരിപാടികളെല്ലാം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെയും വനംവകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽ ഇക്കാര്യം നേരത്തെ തന്നെ പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പറമ്പിക്കുളത്തിന് അനുകൂലമായ ഒരു തീരുമാനം ഇക്കാര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കോടതി ഇതിൽ തീരുമാനമെടുക്കാനായി സർക്കാരിനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അരിക്കൊമ്പനെ മാറ്റണം, പക്ഷേ പറമ്പിക്കുളം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം അതെവിടെയാണെന്ന് ഒരാഴ്ചക്കകം അറിയിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. പറമ്പിക്കുളം ഒഴിവാക്കണമെന്ന ആവശ്യം, പ്രത്യേകിച്ച് ഈ വനമേഖല തന്നെ വിസ്തൃതി കുറഞ്ഞതാണ്, പെരിയാറിനെയോ മറ്റോ അപേക്ഷിച്ച് വിസ്തൃതി കുറഞ്ഞ വനമേഖല കൂടിയാണ്, ഇതെല്ലാം കണക്കിലെടുത്ത് മാറ്റണമെന്നാണ് ആവശ്യമുന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ ജനസാന്ദ്രതയും ഇവിടെയുണ്ട്. ഏതാണ്ട് 3000-ത്തോളം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. 10 ആദിവാസി കോളനികളും ഒരു ആദിവാസികളല്ലാത്ത ഈ ഡാം നിർമ്മാണത്തിലെല്ലാം എത്തിയവരും അവരുടെ പിന്മുറക്കാരുമെല്ലാം താമസിക്കുന്ന PAP കോളനിയും ഇവിടെയുണ്ട്. ഇതിന് പുറമെ ഏതാണ്ട് 1000-ത്തോളം തമിഴ്നാട് ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥരും സംസ്ഥാന വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം ജീവൻ ഇത് വലിയ ഭീഷണിയാവും. 3 റേഷൻ കടകൾ വനത്തിനകത്ത് തന്നെ ഉണ്ട്, ഈ ബഫർ സോൺ മേഖലയിലുണ്ട്. അതെല്ലാം വലിയൊരു ആശങ്ക നാട്ടുകാർക്ക് ഉണ്ട്. അതാണ് ഈ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യം. ഏതായാലും അനുകൂലമായ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് പറമ്പിക്കുളത്തുള്ളവർ. പക്ഷേ സ്വാലിഹ, അപ്പോഴും ഇതൊരു പ്രധാന ചോദ്യമല്ലേ, പറമ്പിക്കുളത്തേക്ക് മാറ്റിയില്ലെങ്കിൽ മറ്റെങ്ങോട്ടേക്ക് അരിക്കൊമ്പനെ മാറ്റുമെന്ന കാര്യം? ഇതുപോലെ തന്നെ അരിക്കൊമ്പനാണെങ്കിലും ജീവന് വലിയ രീതിയിൽ തന്നെ ഭീഷണി സൃഷ്ടിക്കുന്ന വലിയൊരു അക്രമകാരിയായ ഒരു കാട്ടുകൊമ്പനാണ്. ഈ പറമ്പിക്കുളത്തേക്ക് അല്ലെങ്കിൽ മറ്റ എങ്ങോട്ട് മാറ്റാനാണ് ഇന്നിപ്പോൾ വനം ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമ്പോൾ ഇതൊക്കെ പ്രധാനമായും ഉയരുന്ന വിഷയമല്ലേ? ഇതിലൊക്കെ എങ്ങനെയായിരിക്കും സർക്കാരിൻ്റെ നിലപാടുണ്ടാവുക? അതുപോലെ തന്നെ കോടതിക്ക് ഈ വിഷയം എങ്ങനെയായിരിക്കും ഇനി പരിഗണിക്കാൻ പോവുക? തീർച്ചയായും പറമ്പിക്കുളം തിരഞ്ഞെടുക്കാനുണ്ടായിരുന്ന കാരണം, ഇത് നിത്യഹരിത വനങ്ങളും ആർദ്ര നിത്യഹരിത വനങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് എല്ലാ സമയത്തും ഏത് കൊടും വേനലിലും ആനയ്ക്ക് വേണ്ട ഭക്ഷണവും വെള്ളവുമെല്ലാം ഈ പ്രദേശത്ത് സുലഭമായി ലഭിക്കുമെന്നാണ് വനം വകുപ്പ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭക്ഷണം തേടിയോ മറ്റോ ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയില്ല. ഒരു മാസത്തിനകം തന്നെ ഇതിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവും. ഇത് ഈ കാട്ടിലെ ഭക്ഷണങ്ങളെല്ലാം, സ്വാഭാവിക ഭക്ഷണങ്ങളെല്ലാം തന്നെ കഴിച്ച് അവിടെ നിൽക്കും എന്നാണ് വനം വകുപ്പ് വിലയിരുത്തിയിരുന്നത്. പക്ഷേ ഈ ഇതിനടുത്തുള്ള ഈ കുരിയാർകുറ്റി കോളനികളിലേക്കെല്ലാം തന്നെ വളരെ അടുത്ത ദൂരമാണ്. ഏതാണ്ട്
രണ്ട് മണിക്കൂർ യാത്ര നടന്നാൽ പോലും ആനയ്ക്ക് ഈ കോളനിയിലെത്താൻ കഴിയും. ഇവിടെ മാത്രം 95 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പറമ്പിക്കുളം തിരഞ്ഞെടുക്കരുത്, അവിടെയുള്ള ആളുകളുടെ ജീവനും തുല്യ പ്രാധാന്യമുണ്ട്. മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു, ചിന്നക്കനാലിലെയും പറമ്പിക്കുളത്തെയും ജനങ്ങളെ സർക്കാരിന് ഒരുപോലെയാണ്. ആരുടെയും ജീവന് ഭീഷണിയുണ്ടാവുന്ന ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ശാസ്ത്രീയമായ പഠനം വളരെ വേഗത്തിൽ നടത്തേണ്ടതുണ്ട്. എവിടെയാണ് ആനയെ ഉപേക്ഷിക്കുന്നത്, അവിടെ ജനവാസ മേഖലയ്ക്ക് ഭീഷണിയില്ലാത്ത ഒരു സ്ഥലത്ത് കണ്ടെത്തി അത് ശാസ്ത്രീയമായി ഈ കോടതിയെ ബോധ്യപ്പെടുത്തുകയും സർക്കാർ ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം വളരെ വേഗത്തിൽ ഒരാഴ്ചക്കകം നടത്തണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച ഒരു തീരുമാനവും ഉണ്ടാവും. എന്താണ് ചെയ്യേണ്ടത്, എവിടേക്കാണ് മാറ്റേണ്ടത് എന്നത് സംബന്ധിച്ച ഒരു തീരുമാനം ഒരു പക്ഷേ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായേക്കാം. കീർത്തി, പക്ഷെ ഇതിപ്പോൾ അരിക്കൊമ്പന പറമ്പിക്കുളത്ത് എത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറയുമെങ്കിലും നമ്മൾ ചിന്നക്കനാലിലും സിംഗുകണ്ടത്തൊക്കെ കണ്ടതാണ് അരിക്കൊമ്പൻ ജനവാസ മേഖലയിൽ നിരന്തരം ഇറങ്ങുന്നത്. കുങ്കി ക്യാമ്പിൽ വരെ അവിടെ തന്നെ ചുറ്റുപറ്റി അരിക്കൊമ്പനും അതുപോലെ തന്നെ മറ്റ് കുട്ടിയാരകളും സംഘവും ഒക്കെ അവിടെ എപ്പോഴും കറങ്ങി നടക്കുന്ന കാഴ്ചകളൊക്കെ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം അത്രയേറെ തന്നെ ആശങ്ക ഇപ്പോൾ ഈ പറമ്പിക്കുളത്തും ഉണ്ടാകില്ലേ? ഇപ്പോൾ അവിടെ എത്ര സൗകര്യമുണ്ടെന്ന് പറഞ്ഞാലും ജനവാസ മേഖലയിൽ ഇറങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ. തീർച്ചയായും നാട്ടുകാർ വലിയൊരാശങ്കയിൽ തന്നെ തുടരുകയാണ്. കാരണം ഈ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം പൊതുവിൽ വന്യജീവികളുമായൊന്നും വലിയ സംഘർഷം നിലനിൽക്കാത്ത ഒരു സാഹചര്യമാണ്. അതേസമയം ഈ പറമ്പിക്കുളം മേഖല, അതേസമയം നെല്ലിയാമ്പതി പോലെയുള്ള, നെന്മാറ പോലെയുള്ള മറ്റു ഭാഗങ്ങൾ, ഈ ബഫർ സോണിന് താഴ് ഈ മലനിരകളുടെ താഴ്ഭാഗത്ത് കിടക്കുന്ന ഭൂപ്രദേശങ്ങളിലെല്ലാം തന്നെ ആനകളുടെ ശല്യമുണ്ട്. കാട്ടാന കൃഷി നശിപ്പിക്കുന്നതൊക്കെ പതിവ് കാഴ്ചയാണ്. പക്ഷേ പൊതുവേ വന്യജീവികളും മനുഷ്യരും തമ്മിൽ വലിയ സംഘർഷമില്ലാതെ ഒരുമിച്ച് കഴിഞ്ഞു പോകുന്ന വനമേഖല കൂടിയാണ് പറമ്പിക്കുളം. ഇന്ത്യയിലെ തന്നെ ഒരു മാതൃക വനമേഖല കൂടിയാണ്. അതുകൊണ്ട് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ അപകടകാരിയായ, അതല്ലെങ്കിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയായ ഒരു ആന എത്തുന്നതോടെ ഈ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ തകരാറ് സംഭവിക്കും. സ്വാഭാവികമായും മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള അകൽച്ച ഉണ്ടാക്കും. ഇത് വലിയ സംഘർഷങ്ങളിലേക്ക് പോകും. ഒപ്പം ജനങ്ങളുടെ ജീവന് വലിയ ഭീഷണി നേരിടുന്ന സാഹചര്യമുണ്ടാവും. 35 കടുവകൾ നിലവിൽ ഈ പറമ്പിക്കുളത്തെ ഈ കടുവ സങ്കേതത്തിൽ ഈ മേഖലയിൽ മാത്രമുണ്ട്. പക്ഷേ ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഇതുവരെ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഈ വനത്തിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതെല്ലാം വനം വകുപ്പും ഇത് ഇക്കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും മറ്റൊരിടം എന്നത് തന്നെയായിരിക്കും സർക്കാർ കണക്കിലെടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കീർത്തി.